നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പൂച്ച വിഭാഗത്തിലെ അംഗങ്ങളായ പ്യൂമ, ജാക്വാർ, ലെപ്പേർഡ് അഥവാ പുള്ളിപ്പുലി ഇവ ഏറ്റുമുട്ടിയാൽ ജയസാധ്യത ആർക്കായിരിക്കും എന്നാണ്. ആദ്യം ഈ മൂന്ന് മൃഗങ്ങളെയും ഓരോന്നായി നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി പ്യൂമയെ നോക്കാം. അമേരിക്കയിൽ കണ്ടുവരുന്ന മാർജാര വർഗത്തിൽപ്പെടുന്ന ഒരു വലിയ ജീവിയാണ് പ്യൂമ. ഇതിനെ കൂഗർ, പ്യൂമ, മൗണ്ടൻ ലയൺ, മൗണ്ടൻ ക്യാറ്റ് തുടങ്ങി ഒട്ടേറെ പേരുകളിൽ അറിയപ്പെടുന്നു. കടുവ, സിംഹം തുടങ്ങിയ ജീവികളോട് സാമ്യം തോന്നുമെങ്കിലും ചെറു മാർജാര കുടുംബത്തിലെ വലിയ ജീവികളായാണ് ഇവയെ കണക്കാക്കുന്നത്. പൊതുവെ മനുഷ്യവാസം കുറഞ്ഞ സ്ഥലങ്ങളിൽ ജീവിക്കാൻ താൽപ്പര്യം കാണിക്കുന്ന ഇക്കൂട്ടർ പക്ഷേ ഇപ്പോൾ വംശനാശ ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. പൂർണ്ണ വളർച്ച എത്തിയ ഒരു ആൺ പ്യൂമ 55 മുതൽ 90 കിലോഗ്രാം വരെ ഭാരം കൈവരിക്കാറുണ്ട്. പെൺ പ്യൂമയാവട്ടെ 30 കിലോഗ്രാം മുതൽ 65 കിലോഗ്രാം വരെയാണ് ഭാരം കൈവരിക്കാറുള്ളത്. ഭൂമധ്യരേഖയ്ക്ക് അടുത്തേക്ക് എത്തുംതോറും ഇവയുടെ ഭാരം കുറഞ്ഞു വരികയും എന്നാൽ പോൾസിലേക്ക് അടുക്കുംതോറും ഇവയുടെ ഭാരം കൂടുകയും ആണ് ചെയ്യുന്നത്. വളരെ വിരളമായി ഇക്കൂട്ടർ മനുഷ്യരെയും ആക്രമിച്ച സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പൊതുവെ മാനുകളെ വേട്ടയാടാൻ ഇഷ്ടപ്പെടുന്ന പ്യൂമകൾ ചിലപ്പോൾ മുയലുകൾ, എലികൾ എന്നിവയും ആക്രമിച്ച് കീഴ്പ്പെടുത്താറുണ്ട്. ഇനി അടുത്തതായി ലെപ്പേർഡ് അഥവാ പുള്ളിപ്പുലിയെ നോക്കാം. മാർജാര കുടുംബത്തിലെ വലിയ പൂച്ചകളിൽ ഏറ്റവും ചെറിയതാണ് പുള്ളിപ്പുലി അഥവാ ലെപ്പേർഡ്. ആഫ്രിക്ക, ഏഷ്യ എന്നീ ഭൂഖണ്ഡങ്ങളിൽ ഇക്കൂട്ടർ കാണപ്പെടുന്നു. പുള്ളിപ്പുലികൾക്ക് താരതമ്യേന ചെറിയ കാലുകളും വലിയ ശരീരവും വലിയ തലയും ആണ് ഉള്ളത്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ ഓടാൻ ഇവയ്ക്ക് സാധിക്കും. ജാഗ്വാറുമായി കാഴ്ചയ്ക്ക് സാമ്യം തോന്നുമെങ്കിലും പുലികൾ ജാഗ്വാറുകളേക്കാൾ ചെറുതും ഒതുങ്ങിയ ശരീരവും ഉള്ളവയുമാണ്. ജാഗ്വാറുകളുടെ പുള്ളിക്ക് നടുവിൽ കാണപ്പെടുന്ന പാട് ഇക്കൂട്ടരുടെ പുള്ളികളിൽ ഇല്ല. പ്രധാനമായും ചെറിയ മൃഗങ്ങളെയും പക്ഷികളെയും മാനിനെയും ആണ് പുള്ളിപ്പുലി ഭക്ഷണം ആക്കാറുള്ളത്. എന്നാൽ ചില സമയത്ത് കൂട്ടം ചേർന്ന് വലിയ മൃഗങ്ങളായ സീബ്രകളെയും ഇവ വേട്ടയാടാറുണ്ട്. പൂർണ്ണ വളർച്ച എത്തിയ ആൺ പുള്ളിപ്പുലി 60 കിലോഗ്രാം മുതൽ 90 കിലോഗ്രാം വരെയും പെൺ പുള്ളിപ്പുലി 35 കിലോഗ്രാം മുതൽ 40 കിലോഗ്രാം വരെയുമാണ് വളർച്ച കൈവരിക്കാറുള്ളത്. ഇനി അടുത്തതായി നമുക്ക് ജാക്വാറിനെ നോക്കാം. മാർജാര കുടുംബത്തിലെ വലിയ പൂച്ചകളിൽ ഒന്നാണ് ജാക്വാർ. അമേരിക്കൻ ഐക്യനാടുകളുടെ തെക്കൻ ഭാഗങ്ങളിൽ മെക്സിക്കോ, പരാഗ്വേ, വടക്കൻ അർജന്റീന എന്നിവിടങ്ങളിലും ജാക്വാർ കാണപ്പെടുന്നു. ജാക്വാർ കാഴ്ചയിൽ പുള്ളിപ്പുലിയേക്കാൾ വലുതും കടുവയുടെ സ്വഭാവ സവിശേഷതകൾ പുലർത്തുകയും ചെയ്യുന്ന ജീവിയാണ്. ജലസാന്നിധ്യമുള്ള ഇടതിങ്ങിയ കാടുകളിലാണ് പ്രധാനമായും ഇവയെ കണ്ടുവരുന്നത്. പൊതുവെ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന ജാക്വാർ കടുവയെപ്പോലെ നീന്താൻ ഇഷ്ടപ്പെടുന്നവരാണ്. പൂർണ്ണ വളർച്ച എത്തിയ ഒരു ജാക്വാർ 95 കിലോഗ്രാം ഭാരം വരെ കൈവരിക്കാറുണ്ട്. പെൺ ജാക്വാർ ആകട്ടെ 56 മുതൽ 78 കിലോഗ്രാം വരെ ഭാരം കൈവരിക്കാറുണ്ട്. ജാക്വാർ ചുരുങ്ങിയത് 85 വിഭാഗത്തിൽപ്പെട്ട ജീവികളെയാണ് വേട്ടയാടാറുള്ളത്. ഇവയിൽ പ്രധാനമായും മാൻ, മുയൽ, ആട്, കുതിര, പാമ്പുകൾ, മീനുകൾ, ആമകൾ എന്നിവ ഉൾപ്പെടും. ഇനി നമുക്ക് ഒരു പ്യൂമയും പുള്ളിപ്പുലി അഥവാ ലെപ്പേർഡ് എന്നിവ ഏറ്റുമുട്ടിയാൽ ആര് ജയിക്കും എന്ന് പരിശോധിക്കാം. പുള്ളിപ്പുലികളെ അപേക്ഷിച്ച് പ്യൂമകൾക്കാണ് ഭാരം കൂടുതൽ. ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായാൽ പ്യൂമകൾക്ക് ഇത് ഒരു അനുകൂല ഘടകവുമാണ്. പിന്നെ പ്യൂമകൾക്ക് നീണ്ട കഴുത്താണ് ഉള്ളത്. ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായാൽ പുള്ളിപ്പുലികൾക്ക് ഈ നീളം കൂടിയ കഴുത്തിൽ കടിക്കാൻ സാധിച്ചാൽ അത് അവർക്ക് മേൽക്കൈ നേടിക്കൊടുക്കും. പിന്നെ പ്യൂമകളെ അപേക്ഷിച്ച് ഒറ്റയ്ക്ക് ഇര വേട്ടയാടുന്ന പ്രകൃതമാണ് പുള്ളിപ്പുലികൾക്ക്. അതുകൊണ്ട് തന്നെ ഇവർ പ്യൂമകളേക്കാൾ അഗ്രഷൻ പ്രകടിപ്പിക്കാറുണ്ട്. പിന്നെ പ്യൂമയേക്കാൾ കൗശലവും ബുദ്ധികൂർമ്മതയും പുള്ളിപ്പുലികൾ വേട്ടയാടൽ സമയത്ത് പ്രകടിപ്പിക്കാറുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായാൽ പുള്ളിപ്പുലികൾക്കാവും മേൽക്കൈ ഉണ്ടാവുക. ഏതായാലും ഈ രണ്ട് ജീവികളും വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ ആയതിനാൽ ഒരു ഏറ്റുമുട്ടൽ സാധ്യത തീരെ ഉണ്ടാവാൻ ഇടയില്ല. ഇനി അടുത്തതായി
പുള്ളിപ്പുലിയും ജാഗ്വാറും ഏറ്റുമുട്ടിയാൽ ആര് ജയിക്കും എന്നും പരിശോധിക്കാം. പുള്ളിപ്പുലികളെ അപേക്ഷിച്ച് ജാഗ്വാറിനാണ് ഭാരം കൂടുതൽ. ഇത് ഏറ്റുമുട്ടലിൽ ജാഗ്വാറിന് അനുകൂല ഘടകവുമാണ്. മാത്രമല്ല, പുള്ളിപ്പുലികളെ അപേക്ഷിച്ച് കരുത്തുറ്റ താടിയല്ലുകളും ദേഹപ്രകൃതിയുമാണ് ജാഗ്വാറിന് ഉള്ളത്. പിന്നെ മാർജാര വിഭാഗത്തിലെ ഏറ്റവും ശക്തിയായി കടിക്കാൻ സാധിക്കുന്ന ഒരു ജീവിയാണ് ജാഗ്വാർ. അവയുടെ കടി ഒരുപക്ഷെ ഇരകളുടെ തലയോട്ടി തുളച്ച് കടന്നു പോവാൻ ശേഷിയുള്ളവയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു കടി പുള്ളിപ്പുലികൾക്ക് ഏറ്റാൽ അവ മരിക്കുക തന്നെ ചെയ്യും. ഈ കാരണങ്ങൾ കൊണ്ട് ജാഗ്വാറിനായിരിക്കും ജയസാധ്യത. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് ഉടനടി ലഭിക്കാൻ സബ്സ്ക്രൈബിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.